ഉറങ്ങുമ്പോ കമീസ് ഇങ്ങനെ പൊങ്ങിയിട്ട് നബിതങ്ങളുടെ വയറിങ്ങനെ പൊട്ടിക്കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വയറ് കിടക്കുന്നത് കണ്ടിട്ട് ആയിഷാ ബീവി എന്ന് പറയുന്ന ചെറിയ പ്രായമുള്ള പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിന്റെ വയറിന്റെ മുകളിൽ കൈവച്ചിട്ടിരുന്ന് കരയുകയാ. നബിതങ്ങളെ ഞെട്ടിയുണർന്നോ? ആയിഷാ ബീവിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് നബിതങ്ങളുടെ മുഖത്ത് വീഴുമ്പോ നബിതങ്ങളെ ഞെട്ടിയുണരുമ്പോ ഭാര്യ ഇരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ആയിഷാ എന്തിനാ മോളെ കരയുന്നത്? നബിയേ നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിച്ചിട്ട് വെള്ളം ചോദിച്ചിട്ട് എനിക്ക് തരാൻ എന്റെ കയ്യിലില്ലാതെ പോയല്ലോ, സഹിക്കാൻ പറ്റുന്നില്ല നബിയേ. പരപ്പനങ്ങാടിയിലെ പെങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? പൊട്ടിക്കരയുന്ന ഭാര്യയെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് പറഞ്ഞു, ആയിഷ തിന്നാനില്ലെങ്കിലും നീ എന്റെ കൂടെയില്ലേ? ആയിഷ 65 വയസ്സുള്ളവളോടല്ല പറഞ്ഞത്, 35 വയസ്സും 25 വയസ്സുമുള്ള പെണ്ണിനോടല്ല പറഞ്ഞത്, ഒരു ചെറിയ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചിട്ട് നബിതങ്ങൾ പറയുകയാ, ആയിഷ തിന്നാനില്ലെങ്കിലും എന്റെ കൂടെ നീ എന്റെ ഭാര്യയായിട്ടില്ലേ? ഇതിനാടോ ജീവിതമെന്ന് പറയുന്നത്? ഇതിനാ ജീവിതമെന്ന് പറയുന്നത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പട്ടിണി കിടക്കണം മോളെ. കിട്ടുന്ന അന്നത്തിന്റെ വില നിനക്കറിയില്ലല്ലോ. പണ്ടത്തെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? നമ്മുടെ ഉമ്മമാരാരെന്നറിയോ? മക്കള് വീടിനകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ വീടിനകത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഒരൽപ്പം ഭക്ഷണം താഴെ വീണ ഭക്ഷണം ഉമ്മയെടുത്ത് പാത്രത്തിലിട്ട് തരും. അല്ലാഹുവേ അതൊരു ചോറാണെങ്കിൽ പോലും, ഒരു വറ്റാണെങ്കിൽ പോലും താഴെ വീണ ഭക്ഷണം എടുത്തു പാത്രത്തിനകത്ത് ഇട്ടു തന്നിട്ട് ഉമ്മ തരുന്ന ഒരു ഉപദേശമുണ്ടടോ, മോനെ ഇത് നിന്റെ വാപ്പയുടെ രക്തം വിയർപ്പാക്കിയതാ. ഇതുപോലെ ഒരു ഉപദേശം ലോകത്താർക്കാടോ തരാൻ പറ്റുക? ഉമ്മ താഴെ വീണ ഭക്ഷണം എടുത്തു തന്നിട്ട് ഇത് എടുത്ത് തിന്നണമെന്ന് പറഞ്ഞിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമ്മുടെ ഉമ്മമാര് നമുക്ക് പഠിപ്പിച്ചു തരുമായിരുന്നു എങ്കിൽ ഈ നിരന്നിരിക്കുന്ന പെണ്ണുങ്ങള് സ്വന്തം മകന് ഒരു പാത്രം ചോറെടുത്ത് കളഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ഒരു വാക്കെങ്കിലും പറയുമോ? അവൾക്കതിന്റെ വിലയറിയില്ലല്ലോ, അവൾക്കതിന്റെ വിലയറിയില്ലല്ലോ. അത് എങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് അവൾക്കറിയില്ലല്ലോ. അത് ഗൾഫ് നാടിൽ മലരാരുണ്യത്തിൽ കടന്ന് പഴുത്ത മണ്ണിൽ കടന്ന് പട്ടിണി കിടന്നിട്ടുണ്ടാക്കിയതാണെന്ന് അവൾക്കറിയില്ലല്ലോ. അവൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലല്ലോ. നീയും അങ്ങനെ തന്നെയാണല്ലോ. ചോദിക്കുന്നതിനനുസരിച്ച് വാരിക്കൊടുത്ത് ശീലമല്ലേ നിനക്കുള്ളൂ? എങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് നീ ഇന്ന് വരെ പഠിപ്പിക്കില്ലല്ലോ. പടച്ചവനെ ഈ നിരന്നിരിക്കുന്ന പ്രായമുള്ളവരോട് നിങ്ങൾ ആരെങ്കിലും ഉപ്പാനോട് തന്നിട്ട് എനിക്ക് സൈക്കിള് വേണം ഉപ്പാ, എനിക്ക് മൊബൈല് വേണം ഉപ്പാ, എനിക്കത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് നമ്മൾ ആരും നമ്മുടെ ഉപ്പാനോട് വാശി കാണിച്ചിട്ടില്ല. അതിന്റെ കാരണം എന്തെന്നറിയോ? ഉപ്പാന്റെ ശമ്പളം എന്താണെന്ന് നമുക്കറിയാം, ഉപ്പാന്റെ ജോലി എന്താണെന്ന് നമുക്കറിയാം, പടച്ചവനെ ഉപ്പാന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഉപ്പാര് നമുക്ക് ജീവനായിരുന്നു. എത്ര തല്ലിയാലും എത്ര വഴക്കു പറഞ്ഞാലും ഉപ്പ എന്ന് പറഞ്ഞാ നമുക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു. ഉപ്പാനോട് നമുക്ക് വല്ലാത്ത സ്നേഹം. അല്ലാഹു മരിച്ചവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എത്ര തല്ലിയാലും എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ഉപ്പാനെ പറയുമ്പോ നമ്മുടെ കണ്ണ് നിറയും.
പടച്ചവനെ, നമുക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനാ നമ്മുടെ വാപ്പ. ഇന്നത്തെ മക്കളാണെങ്കിൽ മൊബൈൽ ചോദിച്ചിട്ട് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ, ബൈക്ക് ചോദിച്ചിട്ട് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ഉപ്പ കൊള്ളാത്തവനായി മാറിയില്ലേ. ആത്മഹത്യ ചെയ്യാ മക്കൾ ഇന്ന് തയ്യാറാവുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തക്കിന്റെ രണാകണത്തിൽ കിടങ്ങു കുടിച്ചു കൊണ്ടിരിക്കുമ്പോ തളർന്നു വീണ സ്വഹാബികൾ നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറയുന്നു, നബിയേ ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായി, നബിയേ അന്തക്കിന്റെ രണാകണത്തിൽ വിശപ്പ് സഹിക്കാൻ കഴിയാതെ തളർന്നു വീഴുക സഹാബത്ത്, നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് കമീസ് പൊക്കി കാണിച്ചിട്ട് പറഞ്ഞു, നബിയെ വിശപ്പ് സഹിക്കാൻ പറ്റാതെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടാ ഞങ്ങൾ നടക്കണേ, വല്ല പരിഹാരമുണ്ടോ? നബി തങ്ങൾ പൊക്കി കാണിച്ചു കൊടുത്തു രണ്ട് കല്ല്. എല്ലാരും ഒരു കല്ല് വെച്ച് കെട്ടുമ്പോ നബി തങ്ങൾ വയറ്റത്ത് രണ്ട് കല്ല് വെച്ച് കെട്ടിയിരിക്ക. നബി തങ്ങൾ ഇതിങ്ങനെ കാണിച്ചു കൊടുത്തു. ഇന്നത്തെ തലമുറ ചോദിക്കും, സിറാജെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുവോ എന്ന്. അല്ലാഹു ഈ മന്ദിരമാറാകട്ടെ. വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുവോ? നിങ്ങൾ എന്താപ്പ ഇങ്ങനെ ഇരിക്കണം, മാറുവോ? ഞാൻ ഒരു ഉദാഹരണം ചോദിക്കട്ടെ. നിന്റെ വാപ്പാടെ അരയിൽ ഒരു പച്ച ബെൽറ്റ് ഉണ്ടായിരുന്നു, അറിയോ അല്ലേ? പണ്ട വാപ്പാടെ അരയില് ഒരു പച്ച ബെൽറ്റ് ഇല്ലേ? എന്താ സ്വർണം സൂക്ഷിക്കാൻ വേണ്ടി വെച്ചിരുന്നാണോ അത്? പൈസ സൂക്ഷിക്കുന്നതിനകത്തായിരുന്നോ? ഇല്ലടോ, എല്ലും തോലുമായിരുന്ന വാപ്പയാണെങ്കിലും ആ ബെൽറ്റ് ഒന്നും മുറുക്ക കെട്ടി ആ ഒരു ആരോഗ്യം ഉണ്ടായിരുന്നടോ അവർക്ക്. ആ ബെൽറ്റിൽ ആ പാപങ്ങളൊക്കെ ജീവിച്ചിരുന്നത്. അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ, അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഇന്നതൊക്കെ അമൂല്യ നിധിയാ. ഇന്നതൊക്കെ ബക്കറ്റ് എടുക്കാൻ സമയമായ ചങ്ങായി ഇരിക്കറോ? ബക്കറ്റ് എടുക്കുമ്പോ ഓടുന്നൊരു വിഭാഗമുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ ബെൽറ്റ് എങ്ങിട്ട് ഇന്ന് കിട്ടാനുണ്ടാ? ഇന്നത് അമൂല്യ നിധിയായി ചില സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പണ്ടുള്ളവർ കെട്ടുന്ന ഒരു ബെൽറ്റ്, ഇതാ ബെൽറ്റ്. എന്റെ പ്രിയപ്പെട്ട സഹോദരികളെ, ചിന്തിക്ക്, വല്ലപ്പോഴൊക്കെ ഉപ്പാനോ ഒന്ന് ഓർക്കണം. ഗൾഫുകാരനായ കെട്ടിയവനെയും കുറച്ച് പൈസയും രണ്ടു നില വീടും കിട്ടിയപ്പോ ഉപ്പാനെ മറന്നു പോകുന്നു. മോളെ, മരിച്ച ഉപ്പായിക്ക് ഒരു ഫാത്തിഹയെങ്കിലും ഓതണം കേട്ടോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കണം. ഇന്നത്തെ തലമുറ അറിയാതെ പോകുന്ന ഒരു വിഷയം അത്. എന്താണ് ഇത്, എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് അവരറിയുന്നില്ല. എന്നിട്ടും അവർ അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിച്ചില്ലേ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇതാ. അള്ളാഹുവേ തന്റെ പൊന്നുമകൾ ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാ അൻഹാ എവിടെ നിന്നോ അല്പം മാവ് കിട്ടി ഓടി ചെന്ന് തന്റെ വീടിനകത്ത് റൊട്ടി ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി എടുത്തപ്പോ ഫാത്തിമ ബിബി ഉപ്പാന ഓർമ്മ വന്നു. ആ ഒരു റൊട്ടിയുമായിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ചെന്നു, പകുതി നബി തങ്ങൾക്ക് കൊടുത്തു, തന്റെ വാപ്പയായ അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് പകുതി ചപ്പാത്തി കൊണ്ടുപോയിട്ട് പൊന്നുമോള് കൊടുത്തപ്പോ റസൂലുള്ള കരയുകയാ. ചപ്പാത്തിയിൽ നോക്കുന്നുണ്ട് നബി തങ്ങൾ കരയുകയാ. അള്ളാഹുവിന്റെ റസൂലിനോട് പൊന്നുമോള് ചോദിച്ചു, വാപ്പാ എന്തേ ഉപ്പാ കരയുന്നത്? മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ കാണുന്ന ആദ്യത്തെ ഭക്ഷണമാ മോളെ. മൂന്ന് ദിവസമായി നിന്റെ വാപ്പ എന്തെങ്കിലും ഒരു അരിഭക്ഷണം കണ്ടിട്ട് മൂന്നാമത്തെ ദിവസത്തിന് ശേഷം എന്റെ കയ്യിൽ കിട്ടിയതല്ലേ, അത് കണ്ടിട്ട് സന്തോഷം കൊണ്ട് കരഞ്ഞതാണ് ഫാത്തിമ. എന്നിട്ടും അവര് ദീനനുസരിച്ച് ജീവിച്ചടോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, പട്ടിണിയെ കുറിച്ച് പറയുമല്ലോ, നിനക്കൊക്കെ പട്ടിണി എന്താണെന്നറിയോ? തിന്നാനില്ലാത്തതിനല്ല, കുടിക്കാനില്ലാത്തതിനല്ല, ധരിക്കാനില്ലാത്തതിനല്ല, യഥാർത്ഥ പട്ടിണി എന്താണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാ. ഇനി ജീവിതത്തിൽ ഒരിക്കലും പട്ടിണിയെ കുറിച്ച് നീ സംസാരിക്കരുത്, നിനക്കതിനുള്ള അവകാശമില്ല പെങ്ങള്. എനിക്കും നിങ്ങൾക്കും പ്രയാസത്തെ കുറിച്ച് പറയാൻ അവകാശമില്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ചവനെ, അതാ ഫാത്തിമ ബീവിയുടെ വീടിന്റെ മുമ്പിലൂടെ നടന്നു വരുമ്പോ, അതാ ഫാത്തിമ ബീയുടെ വീടിനകത്തിരുന്ന് ഹസനും ഹുസൈനും കൊച്ചുമക്കളാട് കുഞ്ഞുങ്ങൾ ഇരുന്ന് കരയുകയാ. അള്ളാഹുവിന്റെ റസൂല് വിളിച്ചു പറഞ്ഞു, ഫാത്തിമ
മക്കൾക്കോ ഭക്ഷണം കൊടുക്കൂ. ഫാത്തിമ നബിതങ്ങൾ പള്ളിക്കകത്ത് കയറി നമസ്കരിക്കാ കൈകെട്ടി. അപ്പഴും ഫാത്തിമയുടെ വീടിനകത്ത് നിന്ന് കരച്ചലാട്. നിസ്കാരം കഴിഞ്ഞ ഉടനെ അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഫാത്തിമ ഭക്ഷണം കൊടുക്കുമോളെ. നബിതങ്ങളെ പ്രസംഗം നടത്താൻ തുടങ്ങി. അപ്പോഴും വീടിനകത്ത് കിടന്ന് ഹസനും ഹുസൈനും കരയുകയാ. അള്ളാഹുവിന്റെ പ്രവാചകനെ പെട്ടെന്ന് പ്രസംഗം നിർത്തി. നബിതങ്ങൾ അതാ പെട്ടെന്ന് അവിടെ എഴുന്നേറ്റ് പോയി. ഫാത്തിമ ബീവിയുടെ വീടിനകത്തേക്ക് ദേഷ്യത്തോടെ കടന്നു ചെന്നു. എന്നിട്ട് ചോദിക്കുന്നു, മോളെ ഫാത്തിമ, ഈ മക്കൾ ഇവിടെ കിടന്ന് കരയുമ്പോ നിനക്ക് കരുണയില്ലാതെ പോയോ? ഫാത്തിമ, ഇവർക്ക് ഭക്ഷണം കൊടുക്കാത്തതെന്ത്? അല്ലാഹുവിന്റെ പ്രവാചകനവിടെന്ന് പറയുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാ ഇരുന്ന് കരയുകയാ. തന്റെ പൊന്നുമോള് തലതാത്തി പിടിച്ചിട്ടിരുന്ന് തേങ്ങി തേങ്ങി കരയുമ്പോ അല്ലാന്റെ റസൂലിന്റെ ദേഷ്യമൊക്കെ മാറി. തന്റെ പൊന്നുമോള് കരയുന്നത് കണ്ടപ്പോ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, എന്തേ മോളെ മക്കൾക്ക് എന്തേ ഭക്ഷണം കൊടുക്കാത്തത്? ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാ പൊട്ടിക്കരയുകയാ. ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായി, മക്കൾക്ക് പാല് കൊടുക്കുമ്പോ എന്റെ മാറിടത്തിലൂടെ രക്തം വരുന്നു നബിയേ, എന്റെ പാല് വറ്റിപ്പോയി നബിയേ. കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാറില്ല, മക്കള് കടിച്ചിട്ട് എന്റെ മാറിടത്തിൽ നിന്ന് രക്തമാണ് വരുന്നത്. അല്ലാന്റെ റസൂലിന്റെ കൈകാല് തളരുകയാ. ഒരു വാപ്പയാണല്ലോ, നിബിധങ്ങളും മിണ്ടാതെ വെളിയിലിറങ്ങി അല്ലാന്റെ റസൂലും നടക്കുകയാ. പെങ്ങളെ, പരപ്പനങ്ങാടിയുടെ പരിസരത്തുള്ള ഉമ്മമാരെ, അല്ലാന്റെ റസൂൽ ഇങ്ങനെ നടക്കുകയാ. ആരോടും ചോദിക്കാൻ പറ്റില്ലല്ലോ, നബിധങ്ങളെ നടക്കുകയാ. പടുത്തു കിടക്കുന്ന മലരാരണ്യത്തിലൂടെ ഒരു ലക്കുമില്ലാതെ നബിധങ്ങൾ ഒരുപാട് ദൂരം നടന്നു. നടന്ന് നടന്ന് ഒരു യഹൂദിയുടെ ഇന്തപ്പന തോട്ടത്തിലേക്ക് തന്നു. ആ മനുഷ്യൻ അല്ലാന്റെ റസൂലിനെ കണ്ടിട്ട് പോലുമില്ല. ആ മനുഷ്യന് റസൂലുള്ളാനെ അറിയില്ല. നബിധങ്ങൾ ഇത്രയും ദൂരമാണ് നടന്നു പോയത്. ആ മനുഷ്യനോട് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ? ഈ ചോദിച്ചതാരെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ? യഹൂദി പറഞ്ഞു, എന്റെ ഈന്തപ്പന മരത്തിന് വെള്ളം കോരി ഒഴുക്കി ഈത്തപ്പഴം തരാ. നബിതങ്ങൾ പോകുകയാ. തൊട്ടിയമ കയറുമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിൽ ചെന്നിട്ട് വെള്ളം കോരിയടോ. ഈന്തപ്പന മരങ്ങളുടെ ചുമട്ടിലേക്ക് നബിതങ്ങൾ കൊണ്ടുവന്നൊഴിക്കുകയാണ്. അല്ലാന്റെ റസൂൽ ഇങ്ങനെ വെള്ളം കോരി ഒഴിക്കുകയാ. അല്ലാഹുവേ, യഹൂദി വരുമ്പോ നബിതങ്ങൾ കിണറ്റിന്റെ ചുവട്ടിൽ നിൽക്കുന്നുണ്ട്, വെള്ളം കോരുന്നില്ല. അല്ലാന്റെ റസൂല് കിണറ്റിന്റെ ചുവട്ടിൽ നിൽക്കുകയാണ്. യഹൂദി ചോദിച്ചു, എന്തേ? അല്ലാന്റെ റസൂല് പറഞ്ഞു, തൊട്ടി കിണറ്റിനകത്ത് വീണുപോയി. അല്ലാന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് കിണറ്റിലേക്ക് തൊട്ടി വീണുപോയി. യഹൂദിക്ക് ദേഷ്യം വന്നോ? സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ അല്ലാന്റെ റസൂലിന്റെ മുഖത്തടിക്കുകയാ. നബിതങ്ങളെ തല്ലിയടോ, തൊട്ടി കിണറ്റിലേക്ക് ഇട്ടതിന്റെ പേരിൽ അല്ലാന്റെ റസൂലിന്റെ സറഫാക്കപ്പെട്ട മുഖത്തെ കാഞ്ഞടിച്ചു. നബിതങ്ങളൊന്നും മിണ്ടിയില്ല, തല്ലുകൊണ്ടിട്ടും നബിതങ്ങളെ മിണ്ടിയില്ല. അവസാനം കിണറ്റിനകത്ത് പോയ തൊട്ടി അല്ലാന്റെ റസൂൽ എടുത്ത മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് ചോദിച്ചു, എന്റെ കൂലിയെവിടെ? എന്റെ കൂലിയെവിടെ? ആ മനുഷ്യൻ ചിന്തിച്ചു, അല്ലാ, ഈ മനുഷ്യനാരാ? അല്ലാ തല്ലിയെട്ടുപോലെ
ഇല്ലല്ലോ, ഈ മനുഷ്യനും നനങ്ങിയില്ലല്ലോ, മുഖത്തൊരു ദേഷ്യമില്ലല്ലോ. ആ യഹൂദി പോലും അവിടെ അത്ഭുതപ്പെടുകയാണ്. നബിതങ്ങൾ കാരക്കയും വാങ്ങിച്ചിരിക്കുന്ന മുഖത്തോടെ ഓടുകയാ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നാര മകളുടെ വീടിനകത്ത് ഓടി ചെന്ന് തളർന്നു കിടക്കുന്ന പൊന്നാര മക്കളെ എടുത്ത് മടിയിൽ വെച്ചിട്ട് ഈന്തപ്പഴമാ മക്കളുടെ വായിലേക്ക് ചവച്ചരച്ച് നബിതങ്ങൾ കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ പരപ്പനങ്ങാടിയിൽ ഒരുമിച്ച് കൂടിയ ഉമ്മമാരെ, അല്ലാഹ് നിനക്ക് ഇങ്ങനെ ഒരു ഗതി വരുത്തിയില്ലല്ലോ, ഇങ്ങനത്തെ ഗതിയല്ല. നിന്റെ ഭർത്താവും മക്കളും വീട്ടിൽ വന്ന് ചോദിച്ചിട്ട് ഒരിക്കലെങ്കിലും ഭക്ഷണം കൊടുക്കാനില്ലാതെ വന്നിട്ടുണ്ടോ? അപ്പൊ നിനക്ക് അല്ലാഹു ചെയ്ത നിഅമത്തിനെ കുറിച്ച് ചിന്തിക്കൂ. എന്നിട്ട് നീ നന്ദി കാണിക്കുന്നില്ലല്ലോ, അല്ലാഹനെ നീ പേടിച്ച് ജീവിക്കുന്നില്ലല്ലോ, നിനക്ക് തലമറയ്ക്കാൻ പറ്റുന്നില്ലല്ലോ, നിനക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്തേ പെങ്ങളെ കഴിയാത്തത്, നബിതങ്ങൾ ജീവിച്ചില്ലേ, നബിതങ്ങളുടെ ഭാര്യമാര് ജീവിച്ചില്ലേ, നബിതങ്ങളുടെ കുടുംബം കടിഞ്ഞുകൂടിയില്ലേ? അല്ലാഹു റസൂലിന്റെ സ്വഹാബത്ത്, നബിദങ്ങളുടെ സ്വഹാബത്ത് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ പട്ടിണി കിടന്നിട്ടും ജീവിച്ചില്ലേ? അപ്പൊ ഒരുപാട് മുൻഗാമികളും ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ജീവിച്ചവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു പറയുകയാ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഉ വനഖസ്മിൻ മിനൽ അംബാല. നിന്റെ സമ്പത്ത് അല്ലാഹു നഷ്ടപ്പെടും, നിന്റെ സമ്പത്തും നിന്റെ കച്ചവടവും നിനക്ക് പ്രയാസം വരുമടോ, ലക്ഷങ്ങളുടെ കടം വരുമടോ. ഇതൊക്കെ പരീക്ഷണമാ മനുഷ്യ, ഇതൊക്കെ പരീക്ഷണമാ മനുഷ്യ. പണത്തിനേക്കാളും വലുത് അല്ലയല്ലേ? അല്ല കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? അല്ല തന്നതല്ലേ, അല്ല തിരിച്ചെടുത്തത്, ഇനി തരാൻ അല്ലാന് കഴിവുണ്ടല്ലോ. ആ ബോധമല്ലേ നിനക്ക് വേണ്ടത്? അല്ലാഹു പറയുകയാ, നിന്റെ മക്കളെ മരിപ്പിക്കുമല്ലോ, നിന്നെ കൊണ്ട് തന്നെ നിന്റെ പൊന്നാര മക്കളുടെ മയ്യത്ത് പൊതിയുമല്ലോ, നിന്റെ മക്കളുടെ മയ്യത്ത് നിസ്കരിപ്പിക്കും, നിന്റെ മക്കളുടെ മയ്യത്ത് നിന്നെ കൊണ്ട് തന്നെ അല്ലാഹു കബറടപ്പിക്കുമല്ലോ. ഇതൊക്കെ അല്ലാന്റെ പരീക്ഷണമല്ലേ? ലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ നബിതങ്ങളല്ലേ എത്ര മക്കളെ കബറടക്കിയ വാപ്പയാ. അല്ലാഹുവിന്റെ പ്രവാചകനാണ് തന്റെ എത്രയോ മക്കളെ കബറടക്കിയത്. നബിതങ്ങൾ എന്നിട്ടും ജീവിച്ചില്ലേ? പെങ്ങളെ ഊരും വീടുമില്ലാതെ സർവ്വതും കളഞ്ഞിട്ട് പോടാ, നീയും നിന്റെ ദീനും പോടാ, മുഹമ്മദും പോടാ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന മുസ്ലിമീങ്ങളോട് ഖുറൈശികൾ പറഞ്ഞില്ലേ, NRC നടപ്പാക്കിയില്ലേ, എല്ലാം ഇവിടെ നിന്നുണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് പോടാ, നീയും നിന്റെ അല്ലാഹയും. അവര് പോയില്ലേ സഹോദരാ, എന്നിട്ട് മദീനത്ത് പോയി രാജാക്കന്മാരെ പോലെ അവര് ജീവിച്ചില്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ അല്ലാഹു തരുന്ന പരീക്ഷണമാ, ഇതൊക്കെ ഈമാൻ അടക്കാനുള്ള ടെസ്റ്റാണ്. അതുകൊണ്ട് തോറ്റുപോകരുത്, അതുകൊണ്ട് പരാജയപ്പെടരുത്. അതുകൊണ്ട് മുസ്ലിമേ അല്ലാഹനെ ഭയന്ന് ജീവിക്കൂ. അൽഹംദുലില്ലാഹ്, 7 വർഷം കൊണ്ട് എത്രയോ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കാരുണ്യ പ്രവർത്തനം നടത്തുന്ന കൂട്ടായ്മയാ. പടച്ചവനെ തങ്ങളുടെ പേരിൽ ഒരുപാട് പാവങ്ങള്, പടച്ചവനെ രോഗികള്, യതീമീങ്ങള്, എത്രയോ പേർക്ക് വീട് വെച്ച് കൊടുത്തടോ, ഒരുപാട് പാവങ്ങളെ സഹായിച്ചവരാ. കോടിക്കണക്കിന് രൂപയുടെ കാരുണ്യ പ്രവർത്തനം നടത്തിയവരാണ് ഈ കൂട്ടായ്മ. പടച്ചവനെ ഇന്ന് 2022 വിട പറയാ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോ ജീവിതത്തിൽ അവസാനമായി ഈ കൊല്ലത്തിൽ ഒരു നന്മ ചെയ്യാനല്ലാഹു അവസരം തരികയാ. പാവങ്ങൾക്ക് വേണ്ടി, യതീമീങ്ങൾക്ക് വേണ്ടി, വിധവകൾക്ക് വേണ്ടി, പടച്ചവനെ ക്യാൻസർ പിടിച്ചു കിടക്കുന്നവർ, ട്യൂമറി രോഗവുമായി കഴിയുന്നവർ, കൈയില്ലാത്തവർ, കാടില്ലാത്തവർ, ഇവരുടെ വില നമുക്കറിയില്ലെങ്കിലും രോഗികൾക്കറിയുമടോ. ഇന്നും പടച്ചവനെ ഈ പ്രസ്ഥാനമൊക്കെ ഇങ്ങനെ നട്ടെല്ല് നിവർത്തികെട്ട് നിൽക്കാറുള്ള കാരണം എന്തെന്നറിയോ? ഇവരുടെയൊക്കെ മഹത്വമല്ലടോ ഈ പാവപ്പെട്ട രോഗികളുടെ ദുആയ, പാവപ്പെട്ടവരുടെ ദുആയുടെ പുറത്താ ഇവരൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ നടക്കുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നബിദങ്ങൾ പറഞ്ഞു, സദഖത്തു റദ്ദുൽ ബലാ,
സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് പടച്ചവനെ നബിതങ്ങളല്ലേ പറഞ്ഞത്. ഏത് നിമിഷമായ പഴാ എവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല. പടച്ചവനെ തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്തേക്ക് വരുന്ന ട്രെയിനകത്ത് കയറിയ മലബാറിലും മംഗലാപുരത്തുമൊക്കെ സഞ്ചരിക്കുന്നവർക്കറിയാം. ആർ സി സിയിൽ നിന്ന് വരുന്ന രോഗികളെ കാണാ. പടച്ചവനെ ഇന്ന് ഞാൻ വരുമ്പോ മണ്ണാർക്കാടുള്ള സുലൈമാൻ എന്ന സഹോദരൻ പറഞ്ഞു, ഉസ്താദേ, ഉസ്താദിന്റെ എനിക്കറിയുന്ന ഒരു ചെറുപ്പക്കാരൻ പടച്ചവനെ പല്ലുവേദനയായിരുന്നു, നാട്ടിലേക്ക് വന്നു. പടച്ചവനെ നാളെ ആർ സി സിയിലേക്ക് കൊണ്ടുപോകുകയാ. താടിയെല്ലിൽ ക്യാൻസറാ. ഇന്ന് വാതിന് വരും ബഡ്വക്കേറ്റ് എന്റെ കൂടെയുണ്ട്. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ, തിരുവനന്തപുരം ആർ സി സിയിലേക്ക് പോകുകയാണ്. വാതിന്റെ സദസ്സിൽ ഉസ്താദിനെ വിട്ടിട്ട് പോകാൻ കയറിയതാ. ഇതുപോലെ നൂറുകണക്കിന് രോഗികളെ കാണുന്നില്ലേ. കയ്യില്ലാത്തവർ, കാണില്ലാത്തവർ, കണ്ണില്ലാത്തവർ, ഇതൊക്കെ കണ്ടിട്ടും എന്തുകൊണ്ട് പഠിക്കുന്നില്ലടോ? നബിതങ്ങൾ പറഞ്ഞില്ലേ, അസദക്ക തുറത്തുൽ പല, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്. വരാനിരിക്കുന്ന അപകടങ്ങള്, വരാനിരിക്കുന്ന മുസീബത്ത്, വരാനിരിക്കുന്ന പരീക്ഷണങ്ങള്, ക്യാൻസർ പോലെ, ട്യൂമർ പോലെയുള്ള മാരകമായ രോഗങ്ങളെ കരിച്ചു കളയാറ്. ഈ ബക്കറ്റിന്റെ അകത്തിടുന്ന 10 രൂപയ്ക്ക് പവറുണ്ടോ? ഒരു പാരസെറ്റാമോളിന്റെ വിലയല്ലേ ഉള്ളൂ ഒരു 10 രൂപ പടച്ചവന്. അതാ ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുമ്പോ ഭക്ഷണം വിളമ്പിയവന്റെ കയ്യിൽ നീ പൈസ വെച്ച് കൊടുക്കുന്നവനല്ലേ? എന്താ സഹോദരാ, നീ കൊടുക്കുന്ന ഒരു തുരു കൊടുക്കുന്ന 10 രൂപ ഒരു പാവപ്പെട്ടവന്റെ വീട് വെക്കാറ്, അതിലേക്ക് എന്തെങ്കിലും ഒന്ന് ഉപകരിച്ചാൽ ഒരു രോഗിക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങാനുള്ളതായ അവരുടെ പോരേ. നിന്റെ പേരറിയില്ലല്ലോ, നിന്റെ വീടറിയില്ലല്ലോ, നീ ആരാണെന്ന് പോലും അറിയില്ലല്ലോ. പടച്ചവനെ, ഈ രോഗം പിടിച്ചവൻ നിനക്ക് ദുആ ചെയ്താ സ്വീകരിക്കുമല്ലോ. അതുകൊണ്ട് സഹോദരാ, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്ക്. അർഹമു റഹീമായ അല്ലാ, കരുണക്കടലായ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കുന്നോ, മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പടച്ചവനെ കിഡ്നി തകർന്ന്, ലിവർ തകർന്ന്, മജ്ജയിൽ ക്യാൻസർ വന്നിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഫോട്ടോ സഹിതം ഭാര്യയുടെ മക്കളുടെ വീഡിയോ ഇട്ടിട്ട് പിരിവെടുക്കുന്ന ഒരു ഗതികേട് വരുത്തല്ലേ അല്ലാ. എല്ലാരും ഒരു പിരിവെടുത്തോ ഇൻഷാല്ലാ. എന്താ ഇപ്പൊ ബക്കറ്റ് കൊണ്ടുപോകണ? ആ ബക്കറ്റ് കൊണ്ടുപോകുന്നവർ ഇത്തിരി സ്പീഡ് കുറയ്ക്കണം കേട്ടോ. കാക്കാ ചങ്ങായി വിളിക്കറോ? വീട് വെക്കാൻ നിങ്ങൾക്കല്ല, പാവങ്ങൾക്ക്. ഇത്തിരി സ്പീഡ് കുറച്ച് മേടിച്ചോ, നിങ്ങൾ സ്വർഗത്തിൽ പോകും. അല്ലാഹു ഭാഗ്യം തിരുമാറാകട്ടെ. കണ്ടിട്ടില്ലേ, റോഡ് സൈഡിലൊക്കെ നിന്ന് പാട്ട് പാടും, പാട്ട് പാടിയിട്ട് ബക്കറ്റും കൊണ്ടുവരിക. എന്തിന്? രോഗികൾക്ക് വേണ്ടി. വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ, ഭാര്യ മക്കളും കരയ സഹായിക്ക്. അല്ലാഹു, അങ്ങനെ ഒരു ഗതി ഞങ്ങൾക്ക് ആർക്ക് നീ വരുത്തല്ലേ അവിടെ ചോനെ? അങ്ങനെടാ സദക്ക കൊടുക്കണ്ടേ. അങ്ങനെ മനസ്സറിഞ്ഞിട്ട് കൊടുക്കുമ്പോഴാ അൽഹംദുലില്ലാ, ഏത് വിപത്തിനെയും അല്ലാഹു തട്ടിമാറ്റും. അള്ളാഹു ഏത് വിപത്തിനെ അള്ളാഹു തട്ടിമാറ്റും. സദക്കയുടെ പവർ അള്ളാഹു നമുക്ക് ഹിമം തരുമാറാകട്ടെ. ഞാൻ ഇന്നലെ ഞാൻ പാലക്കാട് വരെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ആദ്യം ഒരു വണ്ടി എടുത്തു, ആ വണ്ടി കംപ്ലൈന്റായി, ഇത്തിരി ബുദ്ധിമുട്ടി. ഒരു വണ്ടിയും കൊണ്ട് പോകുമ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദ് ഞാൻ ശരിയാക്കി തരാം, ഉസ്താദ് എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ. ആ വണ്ടി എടുത്തുകൊണ്ട് പോയി നട്ടുച്ചയ്ക്ക് നട റോഡിൽ വെച്ച് അതും കേടായി. ഇന്നലത്തെ എൻ്റെ ദിവസം ഞാൻ നോക്കുമ്പോൾ പടച്ചവനെ വലിയ കഷ്ടപ്പാട്. ഞാനും എൻ്റെ ഭാര്യ മക്കളും നട്ടുച്ചയ്ക്ക് വെയിലത്ത് കോട്ടയത്ത് നിൽക്കുക, ജുമയ്ക്ക് പള്ളിയിൽ ചെല്ലാൻ തന്നെ ഒന്നേകാലായി. വളരെ ദുരിതം ഞാൻ അനുഭവിച്ചു. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, എന്ത് പറ്റി ഉസ്താദ്? ആകെ വിഷമായി. ഞാൻ പറഞ്ഞു, എന്തോ വലുത് വരാനിരുന്നതാ അള്ളാഹു ഇങ്ങനെ തട്ടി തട്ടി മാറ്റി. എന്തോ വലിയ അപകടം വരാനിരുന്നത് പടച്ചറപ്പ് തട്ടി തട്ടി മാറ്റി മൂന്നാക്കി. അൽഹംദുലില്ലാ, ഇത് ഒരുമിച്ചായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? എടോ സഹോദരാ, ഞാൻ വിശ്വസിക്കുന്നു ഒരു പാവപ്പെട്ടവൻ രാവിലെ കൈനീട്ടിയപ്പോൾ ഒരു 10 രൂപ എടുത്ത് കൊടുത്തു, അത് തന്നെ. ഒരു പാവപ്പെട്ടവ മുമ്പിൽ നിട്ടുമ്പോൾ ഇതാണ് ഈ ബക്കറ്റിനകത്ത് പൈസ ഇടുന്നത്. ഇന്ന് വഴുത് കഴിഞ്ഞ് തിരിച്ചു പോകാം, എല്ലാവർക്കും ഇതറിയാം. വഴുത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴത്തേക്ക് ബൈക്കിന് കുറുകെ ഒരു പട്ടി ചാടി. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു കാക്കുമാറാകട്ടെ. അല്ലെങ്കിൽ പേവെള്ളം അടിച്ചിട്ട് ബൈക്കിൽ ന്യൂ ഇയറും കഴിഞ്ഞ് പറന്ന് വരിക, ഇടിച്ചു. അള്ളാഹു കാക്കുമാറാകട്ടെ.
വീട്ടിൽ പോയി ബാത്റൂമിലേക്ക് കയറിയപ്പോ കാല് തെറ്റിയിട്ട് താഴെ വീണു. പൊക്കിയെടുത്തു നേരെ കൊണ്ടുപോയപ്പോ ഡോക്ടർ ഐ സി തുറന്നിട്ട് പറഞ്ഞു എ സിക്കകത്ത് കയറ്റി കിടത്തിക്കൊള്ളാൻ. അതങ്ങനാണല്ലോ, വെളിയിൽ കിടക്കണ്ട, ഐ സിനകത്ത് കയറി കിടന്നു. അൽഹംദുലില്ലാ പുറത്തു വന്നിട്ട് പറഞ്ഞു 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാം, ഇത്തിരി സീരിയസാ, പൈസയൊക്കെ റെഡിയാക്കിക്കോ, നാളെ കീറണം. പടച്ചവനെ അയാള് പറഞ്ഞിട്ട് അങ്ങ് പോയി. ഇവൻ വെളി വായും തുറന്ന് നിക്ക. അപ്പോഴാ ഉമ്മ പറയുന്ന, മോനെ പള്ളി പോയിട്ട് ഉസ്താദിന്റെ കയ്യിൽ 2000 കൊടുത്തിട്ട് പറയണം ദുആ ചെയ്യാൻ. എന്ത് പറഞ്ഞ് എന്താ പറയും? 2000 നോട്ട് കൊടുത്തിട്ട് പറയും, മോനെ ഖത്തീബിന്റെ കൈ തന്നെ കൊടുത്തിട്ട് പറയണം, വാപ്പ അകത്ത് കിടക്ക, ഏസിക്കാത്ത പുറത്തിറക്കണം, ദുആ ചെയ്യണം. ഇപ്പൊ 10 രൂപ ഇട്ടിരുന്നെങ്കിൽ അങ്ങനെ വീഴേണ്ട വിധി വരുമായിരുന്നു. ഈ 10 രൂപ ഈ ബക്കറ്റ് ഇട്ടാ പോരായിരുന്നു, ബാക്കി ലാഭമല്ലേ? നാളെ 2000 കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പൊ 10 ഇടുന്നതല്ലേ? അങ്ങനല്ലേ നിബിധങ്ങളല്ലേ പറഞ്ഞത്? സദക്ക വിപത്തിനെ തട്ടി മാറ്റുമെന്ന്. വീഴാതെ രക്ഷപ്പെടാനാ ഞാൻ പറഞ്ഞത്, വല്ല ഇട്ടോ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 3 സ്വലാത്ത്, സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നിർത്താറായ വത്രയായി അഡ്വക്കേറ്റ് സാറ നോക്ക്, വത്രയായില്ലേ? നിർത്തിക്കൂടെ, നിർത്തിക്കൂടെ, കുറച്ചുകൂടെ പോണോ, നിർത്തണോ? ഞാൻ നിർത്തണോ പറയണോ? പറയണോ എന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈപൊക്കിക്ക്. വളയും മോതിരമൊക്കെ ഇന്ന് ഊരും. ഒരു 3 സ്വലാത്ത്, സല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ രാവിലെ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഓടി വന്നപ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ വണ്ടി ഒരു സ്ഥലത്തിട്ടിട്ട് ചാടി കയറി. അപ്പോൾ വണ്ടി എടുക്കാൻ കുട്ടികൾ വന്നിട്ട് വണ്ടി ഇട്ടത് എവിടാന്നറിയില്ല, അവർ തിരഞ്ഞെടുക്കുന്നുണ്ട്. അച്ഛങ്ങനെ റോഡ് സൈഡിൽ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. പക്ഷേ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ദുനിയാവിലെ കഷ്ടപ്പാടുകളും ഈ ബുദ്ധിമുട്ടുകളൊക്കെ ആഹ്റം ചിന്തിക്കും അങ്ങ് മറക്കണം. നബിദങ്ങൾ പറയാ ഒറ്റ ഹദീസ് ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് പറയുന്ന നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അൽ ഖയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, والعاجز من اطبع نفسه هوا وتمنى على الله. എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾ പറയുന്ന ബുദ്ധിയുള്ളവൻ ആരെന്നറിയോ, യഥാർത്ഥ ബുദ്ധിമാൻ ആരെന്നറിയോ, 2022 വിട പറയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു വലിയ ഭാഗ്യം ചെയ്തവരാണ് ഇതുപോലെ ദുനിയാവിലെ സ്വർഗത്തിലിരിക്കാൻ. ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് തീരുമാനമെടുക്കണോ ബുദ്ധിയുള്ളവൻ ആരെന്നറിയോ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകം പറയുകയാണ്, നിങ്ങളോട് പുതുവർഷത്തിലേക്ക് കടക്കാൻ കാത്തിരിക്കുന്നവരോട് നിങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, 2022 വിട പറയുമ്പോ ജീവിതത്തിൽ ഒരു കൊല്ലം ഞാനും നിങ്ങളും ചെയ്തു പോയതൊക്കെ ഓർമ്മയുണ്ടോ ചെറുപ്പക്കാരാ? ആർക്കാടാ ഓർമ്മയുള്ളത്? നമുക്കാർക്കാ ഓർമ്മയുള്ളത്? ഇന്ന് രാവിലെ ഉറക്കപ്പായില്ലെന്ന് എഴുന്നേറ്റത് മുതൽ ഇതുവരെ ചെയ്തത് ഓർമ്മയില്ലല്ലോ. കണ്ണുകൊണ്ട് കണ്ടത് പാപം, ചെവി കൊണ്ട് കേട്ടത് പാപം, നാവ് കൊണ്ട് പറഞ്ഞത് പാപം, കൈ കൊണ്ട് പിടിച്ചത് പാപം, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്ക് ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പാപം, ഈ ചെയ്തു പോയ പാപത്തിന്റെ കണക്ക് പോലും എനിക്കും നിങ്ങൾക്കും അറിയുന്നില്ലല്ലോ. പിന്നെങ്ങനാ സഹോദരാ, ബാക്കി വരുന്ന 365 ദിവസത്തില് ബാക്കി ചെയ്ത പാപത്തെ കുറിച്ച് എങ്ങനെ ഓർമ്മ വരാനാ? അല്ലാഹുവേ ചിന്തിക്കണോ, ഓർമ്മയുള്ളതൊക്കെ ചിന്തിക്കണോ. കള്ളു കുടിച്ചതും വ്യഭിചരിച്ചതും പലിശ തിന്നതും നിസ്കരിക്കാത്തതും പടച്ചവനെ എല്ലാം നിന്റെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. ഹസിബൂ
കബില അം തുഹാസബു. സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു ബുക്ക് ഉണ്ടായിരുന്നു വാപ്പാ. എല്ലാ ദിവസവും വൈകുന്നേരം അന്ന് ചെയ്ത രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്തത് മുഴുവനും എഴുതി വെക്കുകയാ. ഉമർ തങ്ങൾ എഴുതി വെക്കും. വെള്ളിയാഴ്ചയായ ഉമർ തങ്ങൾ റൂമിനകത്ത് കയറി വാതലടയ്ക്കുകയാ. എന്നിട്ട് ഈ ബുക്ക് എടുത്ത് വെച്ചുകൊണ്ട് വിചാരണ ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്തല്ലോ, ഇതെല്ലാം ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നല്ലോ. ചാട്ടമാറുകൊണ്ട് തല്ലുകയാ, സ്വന്തം ശരീരത്തെ തല്ലുകയാണ്. നീ അങ്ങനെയല്ലേ ചെയ്തത്? നീയല്ലേ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്? പണച്ചവനെ ഉമർ തങ്ങളെ ചാട്ടമാറുകൊണ്ട് തന്റെ ശരീരത്ത് തല്ലുകയാ. അങ്ങനാടോ അങ്ങനെ ചെയ്യേണ്ടത്? നിങ്ങൾ ആരും തല്ലണമെന്ന് പറയുന്നില്ല. ചെയ്തു പോയതൊക്കെ ഓർത്തുകൊണ്ടൊന്ന് പശ്ചാത്തപിക്കുകയെങ്കിലും ചെയ്തുകൂടെ. വാമിലലിമാ പഴതൽ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കണ്ട്. മരിക്കുമല്ലോ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്ന് നിനക്കറിയുവോ വാപ്പാ? പണച്ചവനെ, നിന്ന നിപ്പിന് വീണ് മരിച്ചു പോകുന്ന കാലമാണല്ലോ. എടോ ഒരു ചിന്തയാടോ വേണ്ടത്? എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. ഒരുപാട് സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്യണമല്ലോ. പണച്ചറപ്പേ, ആ ബോധം എനിക്കും നിനക്കും ഇല്ലല്ലോ. ജീവിതത്തിൽ ചെയ്യുന്ന ഒരു നന്മ നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ ആർക്കാ പ്രയാസമുള്ളത്? പണച്ചവനെ, ഒരു മഹാന് മരണത്തിന്റെ വേളയിൽ കിടക്കുകയാ. ഒരു മഹാനുമല്ലാത്ത കരച്ചലാണ്. ഒരു ദിവസം ഒരു മഹാനെ കാണാൻ പോകുമ്പോ മഹാനവർകൾ കിടന്ന് നിലവിളിക്കുകയാ. കാണാ പോയവർ ചോദിക്കുകയാ, മായുബുക്കീക്ക് എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? അൽമിൻ വജഅൻ, എന്തേ നിങ്ങൾക്ക് വല്ല പ്രയാസവുമുണ്ടോ? എന്തെങ്കിലും വിശപ്പ് കാരണമാണോ? സാമ്പത്തിക നഷ്ടം കാരണമാണോ? അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയോ? അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ വന്നു പോയോ? നിങ്ങൾ എന്തിനാ കരയുന്നത്? ആരെങ്കിലും മരിച്ചോ എന്ന് ചോദിച്ചാ മനുഷ്യൻ പറഞ്ഞു, അല്ല അതിനെക്കാരും വലുതാ. ആർക്കെങ്കിലും വല്ല രോഗമാണോ? നിങ്ങൾക്ക് വേദന സഹിക്കാൻ കഴിയാതെ കരയുകയാണോ? ആ മനുഷ്യൻ പറഞ്ഞു, അല്ല അതിനെക്കാലും മുകളില്. സാമ്പത്തിക നഷ്ടമാണോ? അതായിരുന്നെങ്കിൽ ഞാൻ സഹിച്ചേര്. മരണമായിരുന്നെങ്കിൽ ഞാൻ സഹിച്ചേര്. രോഗമായിരുന്നെങ്കിൽ ഞാൻ സഹിച്ചേര്. ഇതതിനെക്കാലും മുകളിലാണല്ലോ. ചോദിച്ചവർക്ക് വല്ലാത്ത അത്ഭുതമായി. ആ മഹാനോട് ചോദിച്ചു, എന്തേ മല്ലദീ അശബ്ദു മിൻ കുല്ലിഹാ, പിന്നെ എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോ മഹാനവർകൾ പറയുകയാ, കാല നിന്തു ബിൽ അംസി വലം അഖ്റഉ വർദീ. എന്തിനാണ് നിലവിളിച്ചതെന്നറിയോ? എന്തിനാണ് കരഞ്ഞതെന്നറിയോ? സുബ്ഹാനല്ലാഹ്. ആ മനുഷ്യൻ കരയാനുള്ള കാരണം എന്തെന്നറിയോ? ഇന്നലെ ഞാൻ ഉറങ്ങിപ്പോയി, ഇന്നലെ ഞാൻ ഉറങ്ങിപ്പോയി. നിത്യമായി ചെയ്യുന്ന ചില ഇബാദത്തുകളും മുടങ്ങിപ്പോയി. ഇന്നലെ ഞാൻ ഉറങ്ങിപ്പോയി. നിത്യമായി ചെയ്തുകൊണ്ടിരുന്ന ചില ഇബാദത്തുകൾ ഇന്നലെ മുടങ്ങിപ്പോയി. നിത്യമായി തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മ, ഒരു ദിവസം മുടങ്ങിപ്പോയാ നീ കരയാറുണ്ടോ ഉമ്മ? നിത്യമായി നിസ്കരിക്കുന്നവർ, തഹജ്ജുദ് നിസ്കരിക്കുന്നവർ, ദുഹാ നിസ്കരിക്കുന്നവർ, തസ്ബീഹ് നിസ്കരിക്കുന്നവർ, ചില ദിക്റുകൾ പറയുന്നവരുണ്ട്, ചില സൂറത്തുകൾ ഓതുന്നവരുണ്ട്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു കൊണ്ടിരിക്കുന്ന ഇബാദത്ത് മുടങ്ങിപ്പോയാ സങ്കടപ്പെടാറുണ്ടോ? സങ്കടപ്പെടാറുണ്ടോ? മഹാനവറുകൾ കരയുകയാ. ആ സമയത്ത് അവര് ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഉറങ്ങിപ്പോയതല്ലേ? നിങ്ങൾ ഉറങ്ങിപ്പോയതല്ലേ? മഹാനവറുകൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? പേടിക്കണം ഉമ്മമാരെ, നിത്യമായി തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു ഉമ്മയുടെ തഹജ്ജുദ് നിസ്കാരം മുടങ്ങിയാൽ, നിത്യമായി ദിക്റുകൾ പറയുന്ന, സ്വലാത്തുകൾ പറയുന്ന, സൂറത്തുകൾ ഓതുന്ന ഒരു പെണ്ണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ മുടങ്ങിപ്പോയാ ഭയപ്പെടണേ. മഹാനവറുകൾ പറയുകയാ,
ഞാൻ എന്തോ വലിയ പാപം ചെയ്തിട്ടുണ്ട്, ഞാൻ എന്തോ വലിയ പാപം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിത്യമായി ചെയ്യുന്ന ഒരു ഇബാദത്ത് മുടങ്ങിപ്പോയത് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, യഥാർത്ഥ ബുദ്ധിമാനാരാ ജീവിതത്തിൽ 2022 12-ാമത്തെ ഈ രാത്രിയില് 12 മണിയോടെ എടുക്കുമ്പോ അടുത്ത വർഷം കടന്നല്ലോ. ഇന്ന് വരെ ചെയ്തത് മുഴുവനും ഈ മജ്ലിസിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ട് നീ ഒന്നോർക്ക്, എന്നിട്ട് റബ്ബിനോട് പശ്ചാത്തപിച്ചു മടങ്ങ്, എന്നിട്ട് ഇവിടെ ഇരുന്നൊരു നന്മ ചെയ്തുകൊണ്ട് തുടങ്ങ്, നിന്റെ ജീവിതത്തിൽ മരണത്തിന് ശേഷം ഉപകാരപ്പെടുന്ന ഒരു നന്മ ചെയ്തുകൊണ്ട് തുടങ്ങ. അല്ലാതെ നബിദങ്ങൾ പറയുകയാളച്ചവനെ ശരീരം എന്ത് പറയുന്നോ അതനുസരിക്കുകയാ, തിന്നാൻ പറഞ്ഞാ തിന്നും, കുടിക്കാൻ പറഞ്ഞാ കുടിക്കും, കിടക്കാൻ പറഞ്ഞാ കിടക്കും, സുഖിക്കാൻ പറഞ്ഞാ സുഖിക്കും, തോന്നുന്നത് പോലെ ഈ ശരീരം പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുകയാ. എന്നിട്ടവൻ പറയുന്ന മറുപടി എന്തെന്നറിയുമോ, അല്ലാഹു പറയുകയാ, വായി തോന്നുന്നത് മുഴുവനും ചെയ്ത് പേവെള്ളം അടിച്ച് ഇങ്ങനെ നടക്കും, തോന്നിവാസിയെ പോലെ നടക്കും. എന്നിട്ട് അവനോട് ചോദിക്കുമ്പോ പറയും, അല്ല എനിക്ക് സ്വർഗം തരും, അല്ല എനിക്ക് സ്വർഗം തരും എന്ന് പറഞ്ഞ് കോഴിക്കോട് പോകുന്ന ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ കൈ കാണിച്ച് കയറി, കോഴിക്കോട്ടേക്ക് പോകുന്ന ഒരു ബസ്സിനകത്ത് കൈ കാണിച്ച് കയറി ഇരുന്നിട്ട് ഇവൻ പ്രാർത്ഥിക്കും, അല്ല എന്നെ പരപ്പങ്ങാടിയിൽ എത്തിക്കണേ, അല്ല എന്നെ പരപ്പനങ്ങാടിയിൽ എത്തിക്കണേ, അല്ല എത്തിക്കും, അല്ലാഹു ഈ മന്ദരുമാറാകട്ടെ. ഇങ്ങോട്ട് പോകുന്ന ഒരു ബസ്സിനകത്ത് കയറി ഇരുന്നിട്ട് ഇവൻ പറയും എനിക്ക് അങ്ങോട്ട് പോകണമെന്ന്. എന്റെ ഉപ്പാപ്പാടയാ ബസ് അങ്ങോട്ട് കൊണ്ടുപോവാ, ഏതാത്ത നീ സീരിയലും കണ്ട് തലയും മറയ്ക്കാതെ നിനക്ക് ഇഷ്ടമുള്ള കാര്യമൊക്കെ ചെയ്ത് നടന്നിട്ട് നിനക്ക് അല്ല സ്വർഗം തരും, തരും ചെന്നാ മതി, അല്ലാഹു ഈ മന്ദരുമാറാകട്ടെ. ഇതിനല്ലേ ഓളം എന്ന് പറയണേ, അല്ലേ പച്ച മലയാളത്തിൽ ഓളം എന്ന് പറയണേ. എടാ ഇത് ഇങ്ങോട്ട് പോകുന്ന ബസ്സിൽ കയറിയിട്ട് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാ പോവോ? നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ പോവോ? നിങ്ങളുടെ നാട്ടിൽ പോവോ? ഞങ്ങളുടെ നാട്ടിൽ ഓനെ ഇറക്കി വിടും, കാരണം ഇവൻ ഈ വണ്ടിക്കത്തിരിക്കേണ്ടവനല്ല. അല്ലാഹു ഈ മന്ദരുമാറാകട്ടെ. ഇതാ നമ്മുടെ അവസ്ഥയും. നമ്മൾ എന്താ പറയണത്, നിനക്ക് തോന്നുന്നത് പോലെ എല്ലാം ചെയ്തിട്ട് പറയുക, അല്ല എന്നെ അവിടെ ചെല്ലുമ്പോ സ്വർഗം തരുമെന്ന്, ചെന്നാ മതി നിനക്ക് ആ ഒരുക്കി വെച്ചിരിക്കുന്നത്. അല്ലാഹു ഈ മന്ദരുമാറാകട്ടെ, അല്ലാഹു ഈ മന്ദരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഞാൻ പറയുന്നത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്ത്. ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അമലുകളൊന്നും ചെയ്യാൻ വയ്യ, പക്ഷെ എനിക്ക് സ്വർഗത്തിൽ പോണം. എടോ നിങ്ങൾ ചിന്തിക്കേണ്ടത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ നോക്കിക്കേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, ദീൻ പറയുന്നത്, നന്മ അധികമായിട്ട് ചെയ്തില്ലെങ്കിലും തിന്മ ചെയ്യരുതെന്നാ ഖുർആൻ പറയണേ. വലിയ നിസ്കാരമോ നോമ്പോ ഖുർആനോ സദക്കയോ സൽക്കർമോ പള്ളി കെട്ടിക്കൊടുത്തലോ ഒന്നുമില്ല, വലിയ നന്മകളൊന്നും ചെയ്തില്ലെങ്കിലും തിന്മകൾ കുറയ്ക്കുക. അല്ലാഹു നമുക്ക് ഈമാന്തരുമാറാകട്ടെ, അല്ലാഹു ഈമാന്തരുമാറാകട്ടെ. കൂടുതൽ ഹജ്ജ് ഉംറ വല്ലതും ഉണ്ടോ? സദക്ക ഒന്നും ഇല്ല താത്ത, ഇല്ല. വലിയ നന്മകൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യരുത്? തിന്മകളാ കുറയ്ക്കേണ്ടത്. കാരണം തിന്മയുടെ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം. മഹാനായ നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മാ നഹൈതുകും അൻഹു ഫജ്തനിബു. ഇരട്ട ഹദീസ് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഖുർആൻ പറയുന്ന നബിദങ്ങൾ പറയുക, അല്ലാഹു പറയുകയാ, എന്താ പറഞ്ഞെന്നറിയോ? നന്മയുടെ വിഷയം പറഞ്ഞപ്പോ അല്ലാഹു പറയുകയാ, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പോലെയൊക്കെ ചെയ്. ഉദാഹരണം പറഞ്ഞ, അല്ലാഹു പറഞ്ഞു നിസ്കരിക്കാൻ, നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ എങ്ങനെ നിസ്കരിക്കണോന്ന് അല്ലാഹു പറഞ്ഞേ. വെടി കൊണ്ടതുപോലെ ഇരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എടാ നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ എങ്ങനെ നിസ്കരിക്കണം? കസേരയിൽ ഇരിക്കണം അല്ലേ? എവിടെ ഇരിക്കണം? പള്ളിയിലെ കസേര കളി മത്സരം എന്ന് നിർത്തുന്നോ അന്നേ നിങ്ങളുടെയൊക്കെ രോഗം മാറും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണോ എന്ന് പറഞ്ഞാൽ കമ്മിറ്റിക്കാർ വിചാരിച്ചിരിക്കുന്നത് കസേരയിൽ ഇരുന്ന് നിസ്കരിക്കണം എന്ന്, കാരണം അതുകൊണ്ടല്ലേ കസേര വാങ്ങിച്ചിട്ടിരിക്കുന്നത്. ഇന്ന് വരെ ഏതെങ്കിലും ഒരു പള്ളിക്കകത്ത് ആരെങ്കിലും തറയിൽ ഇരുന്ന് നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അല്ലാഹ് പറഞ്ഞു ഇരുന്ന് നിസ്കരിക്കാനല്ലേ. അതിന് പറ്റാത്തവനല്ലേ കസേര ഇരേണ്ടത്. ഈ കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ കൊണ്ട് 2000 നോട്ട് ഇങ്ങനെ ഇടണം. എന്തായാലും അത് നിരോധിക്കാൻ പോകുന്ന പറയണേട്ടെ. ഈ കസേരയിൽ ഇരിക്കുന്നവരുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ ഇട്ടിട്ട്
വേണ്ടവരൊക്കെ എടുത്തോളാൻ പറയണം. അപ്പ അറിയാം കുനിയാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അള്ളാഹു ഈമാന്തരന്മാരാകട്ടെ. കസേരയിലിരിക്കുന്ന വെള്ളിയാഴ്ച പള്ളിയിലെ ഖതീബ് പറയുക, ഈ കസേരയിലിരിക്കുന്നവരോടൊരു മത്സരം, ആരാണോ നല്ലതുപോലെ വന്ന് സുജൂദ് പെട്ടെന്ന് ചെയ്യുന്നത് ആ മനുഷ്യനൊരു സമ്മാനം തരാന്ന് പറഞ്ഞ വീഴും. അപ്പൊ പറ്റും. അള്ളാഹു പറയുന്ന നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരിക്കാൻ പറ്റാത്തവൻ കടന്നോ? ഒളിവെടുക്കാതെ നിസ്കരിക്കാൻ പറ്റുമോ? ഒളിവെടുക്കാതെ നിസ്കരിക്കാൻ പറ്റുമോ? വെള്ളമില്ലെങ്കിൽ എന്ത് ചെയ്യാം? തൈമം ചെയ്യാം. അതും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഒളിവില്ലാതെ നിസ്കരിക്കാം. ഔറത്ത് മറയ്ക്കാതെ നിസ്കരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഔറത്ത് മറയ്ക്കാൻ വസ്ത്രമില്ലെങ്കിൽ തുണിയില്ലാതെ നിസ്കരിക്കാം ഇല്ലേ? റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കാൻ നിർബന്ധമാ, പക്ഷെ യാത്രക്കാരൻ പിടിക്കണോ? നിങ്ങൾ എന്തപ്പോ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? യാത്രക്കാരൻ പിടിക്കണോ? ബുദ്ധിമുട്ടുള്ളവൻ പിടിക്കണോ? രോഗമുള്ളവൻ പിടിക്കണോ? ഇല്ല. അപ്പൊ എന്തേ പറഞ്ഞത്? അള്ളാഹു പറയുന്ന നന്മയുടെ വിഷയത്തിൽ നിന്നെ കൊണ്ട് പറ്റുന്നത് പോലെ നീ ചെയ്. എങ്ങനെയൊക്കെ പറ്റും അങ്ങനെയൊക്കെ ചെയ്തോ. എന്നാൽ അള്ളാഹു പറഞ്ഞത് കള്ളു കുടിക്കരുതെന്നാ പറഞ്ഞേ. പറ്റുന്ന പോലെയൊക്കെ നിർത്താൻ പറഞ്ഞോ? പറഞ്ഞോ? ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു 60 അടിച്ചോ കുഴപ്പമൊന്നുമില്ല, അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. കള്ളു കുടിക്കരുതെന്നാ അള്ളാഹു പറഞ്ഞേ. വ്യഭിചാരത്തിന്റെ അടുക്ക പോലും നീ പോകരുത്. ചെയ്യരുതെന്ന് പറഞ്ഞ് ഹറാമാക്കിയ കാര്യം നീ ചെയ്യാനേ പാടില്ല. ഒരു വിട്ടുവീഴ്ച പോലും അള്ളാഹു ചെയ്തില്ല. നന്മയുടെ വിഷയത്തിൽ നിസ്കരിക്കാൻ പറ്റാത്തതിന് ഇരിക്കുക കടക്കാതെ അവന്റെ ഇഷ്ടം. എന്നാൽ തെറ്റിന്റെ വിഷയത്തിൽ കള്ളു കുടിക്കാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല, പലിശ തിന്നാൻ പാടില്ല, ശരീരം മറയ്ക്കണം, തോന്നിവാസം കാണിക്കരുത്, ഹറാമുകളുടെ പുറകെ പോകരുത്, അത് നിർബന്ധമായിട്ടും അള്ളാഹു പറഞ്ഞു. നന്മയുടെ വിഷയത്തിൽ അള്ളാഹു ചില വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറായി. തെറ്റിന്റെ വിഷയത്തിൽ അള്ളാഹു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. അതിന്റെ കാരണം എന്താ? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ദേവോ ബോറടിച്ച അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? തെറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം, അവന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാനിന്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാ ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, നബിതങ്ങൾ പറഞ്ഞല്ലോ, ഒരു കറുപ്പ് വീഴും, വീണ്ടും കറുപ്പ് വീഴും, വീണു പിന്നെ കറുപ്പായി പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാൾ തെറ്റുകൾ ചെയ്താൽ അവന്റെ ഹൃദയത്തിനകത്ത് നിന്ന് ഈമാനിന്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു കാക്കുമാറാകട്ടെ. പെട്ടെന്ന് ഉദാഹരണം പറയാം. ഈ സദസ്സിലിരിക്കുന്ന ചില ഉപ്പമാര്, ചില ഉമ്മമാര്, ചില മക്കൾ ഇവിടെ എത്രയോ പേരിരിക്കുന്നുണ്ടല്ലോ. 3 വിഭാഗമാണ് ഇവിടെ ഇരിക്കുന്നത്. ചില ഉപ്പമാര്, ചില മക്കള് പറയും, എന്റെ പൊന്നാര ഉസ്താദേ, എന്റെ വാപ്പായ്ക്ക് 55-60 വയസ്സായി, മുടിയൊക്കെ നരച്ചു, തൊലിയൊക്കെ ചുളുങ്ങി, വാപ്പ ഇപ്പോഴും കള്ളു കുടിക്കുന്നുണ്ട്. മക്കള് പറയാ, 55-60 വയസ്സുള്ള എന്റെ വാപ്പ ഈ പ്രായത്തിലും രണ്ടാമതൊന്നുകൂടെ കെട്ടാൻ വേണ്ടി നടക്ക, വായിക്ക് ഇപ്പോഴും അതാ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഉസ്താദെ, വാപ്പച്ചി നന്നാകുന്നില്ല. എന്തേ ഉസ്താദ് ഇങ്ങനെ? ഇല്ലേ താത്താമാരെ, നിന്റെ അമ്മായി അമ്മ അങ്ങനെ പറഞ്ഞാലില്ലേ സന്തോഷം വരും? നിങ്ങൾ തന്നെ ചോദിക്കാറില്ലേ, ആ തള്ളയ്ക്ക് പ്രായമായി 55-60 വയസ്സായ നാവെടുത്ത ഏഷണിയും പരദൂഷണവും ചീത്തവിളിയും, 24 അവിടെ ഇരിക്കുന്ന ടിവിയുടെ ഫ്രണ്ടില് ഉപദേശിക്കാൻ പോയാൽ നിന്നെ കൊല്ലും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഈ പെണ്ണ് തന്നെ ചിന്തിക്ക, ഈ തള്ള എന്തേ അല്ല നന്നാകാത്ത ഈ പ്രായമായിട്ട് അല്ലേ? പ്രായമാകുമ്പോ ഒരു മനുഷ്യൻ നന്നാവൂലേ? 40 മുകളിൽ പ്രായമുള്ള ആണുങ്ങളൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. പെണ്ണ് കെട്ടിക്കാനൊന്നും അല്ല, പൊക്കിക്കോ സ്റ്റേജിലൊക്കെ. ആ കൊല വിളഞ്ഞു കഴിഞ്ഞാ വെട്ടണോന്നാട്ടാ. കൊല വിളഞ്ഞു കഴിഞ്ഞാ തേങ്ങ ആയിക്കഴിഞ്ഞാ എന്ത് ചെയ്യണം? സൂക്ഷിക്ക്, നിങ്ങൾ പൊക്കണ്ട അവിടെ ഇരുന്നു. ദഹീമാൻ തരുമാറാകട്ടെ. ഇതിപ്പ ഞാൻ പറഞ്ഞ വിളച്ചതന്നെ എന്താ പറഞ്ഞത്? എന്താ തേങ്ങയുടെ കാര്യമില്ല പറഞ്ഞ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ 50-60 വയസ്സ് കഴിഞ്ഞിട്ട് നന്നാകാത്ത ചില സാധനങ്ങളില്ലേ. എടാ ഉദാഹരണം, ഒരു പെൺകുട്ടി 18 അവൾ ഒരുത്തരമായിട്ട് പ്രണയമായി, തലയ്ക്ക് പിടിച്ചപ്പം വീലി ചാടി, വീടിന്റെ മതിലി ചാടി ഓടി ഓടി എടോ പോയി പിടിച്ചോണ്ട് വീട്ടിൽ കൊണ്ടുവന്നു. കൊണ്ടുവന്ന ഉടനെ കൂടപ്പുറപ്പ് സന്തോഷത്തിന് 4 കൊടുത്തു, കിട്ടിയ ഉടനെ 2 കൊടുത്തു. വീടിനകത്തിട്ട് തന്റെ പൊന്നാളെ മകളെ തല്ലുന്നത് കണ്ടപ്പോ ഈ പെറ്റതല്ല
അമ്മയല്ലേ. ഗർഭം ചുമന്നതു പത്തു മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്ന വളർത്തലും അവരാണ്. ഈ മൂന്ന് കാര്യം ഉപ്പയിൽ ഒഴിവാണ്. തന്റെ പൊന്നാരമകളെ തല്ലുന്നത് കണ്ടാൽ ഏതുമ്മയ്ക്കാ സഹിക്കാൻ പറ്റുക? അത് എത്ര വലിയ മോശക്കാരിയാണെങ്കിലും ഉമ്മ കൂട്ടു നിൽക്കുമല്ലോ. തന്റെ പൊന്നാരമകളെ തല്ലുമ്പോ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, എന്റെ മകളെ ഒന്നും ചെയ്യരുത് എന്നിട്ട് പറയുന്നു. ആ മകളുടെ കാലി പിടിച്ചിട്ട് ഉമ്മ പറയുകയാ, അവനെ മറക്കണം മോളെ, അവനുമായി നിനക്കൊരു ജീവിതമില്ല, അവൻ നമ്മുടെ മതക്കാരനല്ല, അതുകൊണ്ട് നീ അവനെ മറക്കണം. ആരാ പറയുന്നത്? പെറ്റതള്ളയാട്. ജന്മം കൊടുത്തതാ നൊന്ത് പ്രസവിച്ച ഉമ്മ മകളുടെ കാല് പിടിച്ചിട്ട് കരയുമ്പോ അവൾ അനങ്ങൂലല്ലോ. അവളുടെ തീരുമാനത്തില് മാറ്റമില്ല. ഉമ്മ പരാജയപ്പെട്ടു. വാപ്പയാട് കടന്നു വരുന്നത്, ചിരിക്കുന്ന മുഖത്തോടെ തല ഉയർത്തി നടന്ന വാപ്പ പതിനെട്ടുകാരിയുടെ മുമ്പില് തല താറ്റി പിടിച്ച് കരഞ്ഞുകൊണ്ട് വരികയാ. നാണം കെടുത്തല്ലേ മോളെ, ഇനി നാട്ടുകാരുടെ മുന്നിൽ എനിക്ക് തല ഉയർത്തി നടക്കാൻ കഴിയില്ല, ഇനി നിന്റെ കൂടപ്പറപ്പിന് നല്ല ഒരു ജീവിതം കിട്ടൂല, അതുകൊണ്ട് കുടുംബസമേതം നീ പോയാൽ ആത്മഹത്യ ചെയ്യലല്ലാതെ വേറെ വഴിയില്ല, അതുകൊണ്ട് എന്നെ പറ്റിക്കരുത്, എന്നെ നാണം കെടുത്തരുത്, എന്റെ പൊന്നുമോളു മറക്കണേ. അവളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. പിന്നെ വന്ന് വന്ന് ഉപദേശം തുടങ്ങി വീട്ടുകാര്, നാട്ടുകാര്, കുടുംബക്കാര്, കൂട്ടുകാര്, മഹല്ലുകാര്. അവസാനം പള്ളിയിലെ ഖതീബ് വന്നു, മരണം പറഞ്ഞു, കബർ പറഞ്ഞു, നരകം പറഞ്ഞു, പരലോകം പറഞ്ഞു, സിറാത്ത് പറഞ്ഞു, മീസാൻ പറഞ്ഞു. അവൾ അരങ്ങത്തില്ലല്ലോ, അവളുടെ തീരുമാനത്തിൽ മാറ്റമില്ലല്ലോ. വീണ്ടും അവന്റെ കൈ പിടിച്ചുകൊണ്ട് ഇറങ്ങി പോവുകയാ. വീണ്ടും ഒരവസരം കിട്ടുമ്പോ കോടതിയിൽ വെച്ച് പറയും, 18 കൊല്ലം പോറ്റി വളർത്തിയവനെ വേണോ, അതോ 18 ദിവസം മുമ്പ് പരിചയപ്പെട്ടവനെ വേണോ? എനിക്ക് അവനെ മതിയെന്ന് പറഞ്ഞ് ഫർദയും ധരിച്ചവരുടെ ദേവാലയത്തിൽ പോയി കല്യാണം നടത്തിയിട്ട് അതിന്റെ ഫോട്ടോ പോലും എടുത്തിട്ട് കുടുംബത്തിലേക്ക് അയച്ചു കൊടുക്കുന്ന മക്കളെ കാണുമ്പോ ഉമ്മ ചിന്തിക്കുന്നു, പടച്ചവനെ, എന്റെ മകളുടെ ഹൃദയം കരിങ്കല്ലായി പോയോ, ഇവളെന്തേ ഇങ്ങനെ ആയി പോയത്? അതിന്റെ കാരണം ഞാൻ പറയട്ടെ. അവരുടെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ വെളിച്ചം പിന്നെ കേറൂലടോ. വൈൻ തദൂഹുമ്മിലൽ ഹുദാ ഫലയഹു തദൂ ഇതന്നബദാ. അവരെ നന്നാക്കാൻ ഈ ലോകത്താരെ കൊണ്ടും പറ്റൂല. ഈ ലോകത്ത് ആരൊക്കെ തലകുത്തി കിടന്നാലും ആരൊക്കെ വഴുതു പറഞ്ഞാൽ അവര് നന്നാകില്ലടോ, അവര് നന്നാകില്ലടോ. എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ലടോ. ഉസ്താദേ, 15 വയസ്സുള്ളവൻ 20 വയസ്സുള്ളവന് കഞ്ചാവടിച്ച് വീട്ടിൽ കയറി വന്നിട്ട് ഉമ്മാനെ ചീത്ത വിളിക്കുകയാ, വാപ്പാനത്തെല്ലാം കൈവെക്കുകയാ. ഇവൻ എന്തേ ഇങ്ങനെയായി പോയത്? ഇവൻ നന്നാകുന്നില്ലല്ലോ. എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല. നിങ്ങളാരു പറഞ്ഞാലും അവര് കേൾക്കൂല. നിങ്ങളാരു പറഞ്ഞാലും അവര് കേൾക്കൂല. അല്ലാഹു പറയുകയാ, വൈദ ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നീ റസൂലുല്ലാഹി ഇലൈക്കും ഫലമ്മാ സാഗു അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹ് പറയുകയാ, അവരുടെ ചെവിയും അവരുടെ ഹൃദയവും അല്ലാഹു അടച്ച് സീലി വെച്ചിരിക്കുകയാ. എഴുതി തള്ളിക്കളഞ്ഞു, ഇനി നിന്റെ എന്നും ഒരു ഉപദേശം ഏക്കൂല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വർക്കപ്പുറല്ലാ ഈമാൻ തരുമാറാകട്ടെ. റമദാനിന്റെ 1-ാമത്തെ രാത്രിയിൽ തന്നെ ഭൂമിയിലുള്ള സർവ ശൈത്താന്മാരെയും മലക്കുകൾ പിടിച്ച് ചങ്ങലക്കിടുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. ഇടൂല്ലേ? റമദാനിന്റെ 1-ന് തന്നെ ഇടൂല്ലേ? എന്നിട്ടും വീടിയും വലിച്ച് മുണ്ടും മടക്കി കൊടുത്ത് നടക്കണ ചിലതിനെ കണ്ടിട്ടില്ലേ? റമദാനിൽ പോലും പള്ളി കയറാതെ നിസ്കരിക്കാതെ അടക്കണ ചില കാക്കാമാരില്ലേ? ഉണ്ടോ? ഇല്ലേ? അത്താമാര്, നീ നിന്റെ ഇക്കാനോട് ചോദിക്കത്തില്ല, ഇക്ക നിങ്ങൾ എന്ത് ഇങ്ങനെ
നിങ്ങളുടെ സുഖമില്ലാത്ത ഉമ്മയും ബാപ്പയും വരെ നോമ്പ് പിടിക്കുന്നു, നിങ്ങൾ എന്തേക്ക, മരണമില്ലേ, കബറില്ലേ, പോടി മാറി നരകവും കബറൊക്കെ പോ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം എഴുതി അള്ള സീലടിച്ചു കഴിഞ്ഞു. ഇനി അതിനങ്ങനെ തന്നെ അള്ളാഹു കാക്കുമാറാകട്ടെ. ഇതാ തെറ്റെയ്താ വരുന്ന വിഷയം, ഇതാണ് തെറ്റ് ചെയ്താ വരുന്ന വിഷയം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ള എഴുതി അങ്ങ് തള്ളും, അവരിങ്ങനെ നടക്കുന്ന കാണാം. ഒരു കാര്യമില്ല, ജബ്ബാർ എന്നും ഹുസൈൻ എന്നൊക്കെ ആയിരിക്കും പേര്, അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ തെറ്റിലേക്ക് അടുക്കുക പോലും ചെയ്യരുതെന്ന് പറയാനുള്ള കാരണം, തെറ്റ് ചെയ്താൽ ഈമാനിന്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. രണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാന യക്സിബുൽ ഖുർആൻ. നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യം, അള്ളാഹു പറയുകയാ, കല്ല, അങ്ങനല്ല. അള്ളാഹു പറയുക, നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല. അവന്റെ ഹൃദയത്തിനകത്ത് നിന്ന് ഈമാനിന്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോകും. രണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, നന്മകളെ പാപങ്ങള് തിന്നുകയാ, നന്മകളെ പാപങ്ങളെ തിന്നുകളയുമടോ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അന്നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, അതദറൂന മൽ മുഫ്ലിസ്, ഖാല അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദിർഹമ ലഹു വലാ മതാ. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് ചോദിക്കുന്നു, പാവപ്പെട്ടവൻ ആരെന്നറിയോ, ദരിദ്രനാരെന്നറിയോ, പണമില്ലാത്തവനല്ല, ധരിക്കാൻ വസ്ത്രമില്ലാത്തവനല്ല, പടച്ചവനെ തന്റെ കയ്യിൽ കടിക്കാൻ ഭക്ഷണമില്ലാത്തവന്, വസ്ത്രമില്ലാത്തവനല്ല യഥാർത്ഥ ദരിദ്രൻ, ആരാണ് പാവപ്പെട്ടവൻ എന്നറിയോ. നാളെ പടച്ചറപ്പിന്റെ പരലേഖത്തൊരു മനുഷ്യനെ കൊണ്ടുവരികയാണ്. നബിതങ്ങൾ പറയുന്നു, ഇന്ന ഉമ്മത്തി ഒരുപാട് നിസ്കാരങ്ങളും കൊണ്ട്, ഒരുപാട് നോമ്പുകൾ കൊണ്ട്, ഒരുപാട് സദക്കകളുമായി ഒരു മനുഷ്യൻ നാളെ പരലോകത്തേക്ക് കടന്നു വരികയാണ്. ഒരുപാട് നന്മകളുമായി ഒരു പെണ്ണ് കടന്നു വരുന്നു, അവളാണ് കോടതിയിൽ വന്ന് നിൽക്കുമ്പോ ഒരു മനുഷ്യൻ വന്നിട്ട് പറയും, ഇവൻ എന്നെ ഏശനി പറഞ്ഞവനാണ്, എന്നെ ചീത്ത വിളിച്ചവനാണ്, എന്നെ പറ്റിച്ചവനാണ്, എന്നോട് പടച്ചവനെ എന്നെ ഉപദ്രവിച്ചവനാണ്. പടച്ചറപ്പിന്റെ മുന്നിലെ ജനങ്ങൾ ഇങ്ങനെ വന്ന് പറയുമ്പോ ഇവന്റെ നന്മകളല്ലാഹു എടുത്തെടുത്ത് കൊടുക്കുകയാ. ചീത്ത വിളിച്ചവന് കൊടുത്തു, കളിയാക്കിയവന് കൊടുത്തു, ഏശനി പറഞ്ഞ ആളുടെ പകരം കൊടുത്തു. ഇങ്ങനെ ഇവന്റെ നോമ്പും സദക്കുകളുമെല്ലാം അല്ലാഹു പറക്കി പറക്കി കൊടുക്കുകയാ. എന്നിട്ടും വരിവരിയായി നിൽക്കുകയാണ്, നന്മകൾ മുഴുവനും തീർന്നു, എന്നാ നിന്റെ തിന്മകൾ മുഴുവനും എടുത്ത് ഇവന്റെ തലയിൽ കെട്ടിവെക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, ഒരുപാട് നന്മകളുമായി വന്നു, അവസാനം ഒന്നുമില്ലാത്ത ഫക്കീറിനെ പോലെ ആവുകയാ. നോമ്പില്ലാഞ്ഞിട്ടാണോ, നിസ്കാരമില്ലാഞ്ഞിട്ടാണോ, സദക്ക കൊടുക്കാഞ്ഞിട്ടാണോ, എല്ലാ സൽക്കർമ്മവും ഇവന്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ പാപങ്ങൾ കാരണം ജനങ്ങൾക്ക് വിഹിതം വെച്ചു കൊടുത്തു. ഇവനാണ് മുഫ്ലിസ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഏറ്റവും കൂടുതൽ നന്മ നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യം നാവാ പെങ്ങളെ, യേശനയും പരദൂഷണവും പറയുന്നവരുണ്ടല്ലോ. നാല് പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ, നാല് പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ എന്റെ പടച്ചവനെ അള്ളാഹു കാക്കുമാറാകട്ടെ. ഞങ്ങൾ ചില ആൾക്കാരുണ്ട്, ചില ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്, എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞാൽ മതി, പത്രത്തിൽ കൊടുക്കുന്ന പോലെ. ഒരാളോട് പറഞ്ഞാൽ മതി, പത്രത്തിൽ കൊടുത്തതുപോലെ നാട് മുഴുവനും അറിയും. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇവരൊക്കെ അല്ലേ, ഇവിടൊക്കെ ഈ തൊഴിലുറപ്പ് പണിയുണ്ടോ അപ്പ? ഓ അല്ലാഹുവേ, ഞാൻ എൻ്റെ വീട്ടിലിങ്ങനെ കിടക്കുമ്പോ ഭയങ്കര ബഹളം കേൾക്കുന്നു, ഞെട്ടി ഉണർന്ന് എന്താ അല്ല വിഷയം, വീട് വല്ലതും കത്തി അറിയില്ല, വലിയ ബഹളം. മുകളിൽ കയറി നോക്കുമ്പോ ഒരു 77 എണ്ണമുണ്ട്, രണ്ട് ഗ്രൂപ്പ് മൂന്നോ ഗ്രൂപ്പായിട്ട് നിന്നിട്ട് എന്തൊക്കെ ചർച്ച, നെയ്മറിനെ കുറിച്ചൊക്കെ, അർജന്റീനയെ കുറിച്ചൊക്കെ ചർച്ച അവിടെ അടക്കണേ. അല്ലാഹു ആയാലും പടച്ചറപ്പേ, അള്ളാഹു ഈമാൻ നൽകുമാർ, നിങ്ങളൊന്നും അല്ലട്ടാ, നിങ്ങളൊക്കെ നല്ലവരാ, അള്ളാഹു ദീർഘായുസ്സുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാല് പെണ്ണുങ്ങൾ ഉദാഹരണം, ഇമാം ഗസ്സാലി തങ്ങൾ പറഞ്ഞത്, ആണുങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യും, പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യും. ആണുങ്ങൾ ഒരുമിച്ച് കൂടി എന്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാറ്?
നാലാണുങ്ങൾ ഒരുമിച്ച് കൂടി എന്തിനെ കുറിച്ച് ചർച്ച ചെയ്യും? പറയട കാക്കാമാരെ, രാഷ്ട്രീയമാണോ പറയണേ? അല്ല, പൈസ ഉണ്ടാക്കാനുള്ള വഴി എന്താണ്? നാലാണുങ്ങൾ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ ബിസിനസിനെ കുറിച്ച് ചർച്ച ചെയ്യും. നാല് പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടിയാലോ? അങ്ങനെ ഞാൻ പറയില്ല. നാല് പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടി എന്തിനെ കുറിച്ച് ചർച്ച ചെയ്യും? കെട്ടിയവനെ കുറിച്ച് ചർച്ച ചെയ്യും, ഭർത്താവിനെ കുറിച്ച്. എങ്ങനെയുണ്ടെടി നിന്റെ കെട്ടിയവൻ? അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്റതോ അല്ലാ പടച്ചനെ, പറയാതിരിക്കില്ല നല്ലത്. നാല് പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയമില്ല, സാമ്പത്തികമില്ല. ഭർത്താവിന് എത്ര കൊടുക്കാൻ പറ്റും അത്രയും കൊടുക്കും. അങ്ങനെ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു ഹദീസ് തന്നെയുണ്ട് സഹീഹുൽ ബുഖാരിയിൽ. ആയിഷ ബീബി റളിയല്ലാഹു തആല നബിതങ്ങളോട് പറയുന്നു, കുറച്ച് പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്നപ്പോ പെണ്ണുങ്ങൾ അവരവരുടെ ഭർത്താക്കന്മാരെ കുറിച്ച് പറഞ്ഞു, എന്റെ ഭർത്താവ് ഇങ്ങനെ, എന്റെ ഭർത്താവ് ഇങ്ങനെ, എന്റെ ഭർത്താവ് ഇങ്ങനെ. ഒരൊറ്റ പേജ് ഒരു ഹദീസ് തന്നെയുണ്ട്. ആയിഷ ബീബി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നബിതങ്ങളുടെ മടിയിൽ കിടന്നിട്ട് ഈ പെണ്ണുങ്ങൾ മുഴുവനും അവരുടെ ഭർത്താക്കന്മാരെ കുറിച്ച് പറഞ്ഞ കഥ നബിതങ്ങളോട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എല്ലാ പെണ്ണുങ്ങളുടെയും കഥ പറഞ്ഞു കൊടുത്തിട്ട് നബിതങ്ങൾ ചോദിച്ചു, ഇനി എന്നെ കുറിച്ച് നിനക്ക് എന്താ പറയേണ്ടത്? വലിയ മനോഹരമായ ഇൻഷാ ഞാൻ ആ വിഷയം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ നന്മ തിന്മകൾ പാപങ്ങൾ നന്മയെ തിന്നുകളെയും വിറക് തിന്നുന്നത് പോലെ, തീ വിറകിനെ തിന്നു തീർക്കുന്നത് പോലെ നിന്റെ നന്മകളെ, എന്റെ പ്രിയപ്പെട്ടവരെ, തിന്മകൾ വിഴുങ്ങിക്കളയും തിന്നുകളയും. അതുകൊണ്ടാ അള്ളാഹു തിന്മയിലേക്ക് നീ അടുക്കരുത്, നീ മോശമായ കാര്യങ്ങളിലേക്ക് പോകരുത് എന്ന് പറയാനുള്ള കാരണം ഇതാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല, 11 മണിയായി. ഒറ്റ ഒരെണ്ണം കൂടെ പറഞ്ഞു നിർത്താം. 3 നബിതങ്ങൾ പറഞ്ഞു, നന്മയും തിന്മയും ഒരുപോലെ കാണുന്ന സമുദായം. ഒറ്റ ഉദാഹരണം ചോദിക്കട്ടെ. ഒരു 15 വർഷം മുമ്പ് കള്ളു കുടിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ പള്ളി വരുമോ? പള്ളി വരുമോ? ഒരു 15 കൊല്ലം മുമ്പ് കള്ളു കുടിക്കുന്നവൻ പള്ളി വരുമോ? വരത്തില്ല. പള്ളി വരുന്നവൻ കള്ളു കുടിക്കാൻ പോവോ? പോകത്തില്ല. വ്യഭിചരിക്കുന്നവൻ പള്ളി വരൂല്ല, പള്ളി വരുന്നവൻ വ്യഭിചരിക്കൂല. പലിശ കച്ചവടം നടത്തുന്നവൻ പള്ളി വരത്തില്ല, പള്ളി വരുന്നവൻ പലിശ കച്ചവടം നടത്തില്ല. ഇന്ന് കള്ളും കുടിക്കും, പള്ളി വന്ന് നിസ്കരിക്കുകയും ചെയ്യും. അല്ലാഹു ഈ മന്ദിരം മാറാകട്ടെ. അങ്ങനെ കള്ളും കുടിക്കും, പള്ളി വരും. കഞ്ചാവടിക്കും, പള്ളി വരും. പലിശ കച്ചവടം നടത്തും, പടച്ചവനെ ഹറാമായ പണം ഉണ്ടാക്കും. ലോട്ടറി എടുത്തിട്ട് 1-ാമത്തെ സഫി വന്നിരിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യഭിചാരവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പള്ളിക്കകത്ത് മാത്രമല്ല, കമ്മിറ്റിക്കകത്ത് വരെ കയറിയിരിക്കും. ഇതാവസ്ഥ പള്ളിയിലെ ഖതീബിന് പേടിയ. പള്ളിയിലെ ഖതീബങ്ങാണ് കള്ളുകുടിയെ കുറിച്ച് പറഞ്ഞാൽ, പലിശ കച്ചവടത്തെ കുറിച്ച് പറഞ്ഞാൽ പള്ളിക്കകത്ത് ഇരിക്കുന്നവൻ തന്നെ പറയാം, അളിയ അങ്ങേര് എന്നെ ഉദ്ദേശിച്ചാ ഇത് പറയുന്നത് കേട്ടോ, ഇതെന്നെ ഉദ്ദേശിച്ചാ ഇവൻ ഇവിടെ ഇരുത്തരുത് പറഞ്ഞു വിടണം. അത് തന്നെ ഇതാ അവസ്ഥ. പള്ളിക്കകത്ത് പറയാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ. തെറ്റുകൾ കള്ളും കുടിക്കും, നിസ്കരിക്കുകയും ചെയ്യും. എന്നാ നിസ്കരിക്കുന്നവൻ കള്ളു കുടിക്കും? അതില്ല. കാലം മാറി, തെറ്റുകൾ ഇന്ന് അങ്ങനായി മാറിയിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സ്വഭാവം തെറ്റുകൾ നിസ്സാരമായി കാണാം. ഉസ്താദ് ഇപ്പൊ എന്താപ്പാ ഉസ്താദ് ഫ്ലക്സ്? പണ്ട് ഏതെങ്കിലും പള്ളിയുടെ മുമ്പിൽ ഫ്ലക്സ് ഉണ്ടോ? വയലിന്റെ നോട്ടീസ് കൊടുക്കലെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ ലോകകപ്പ് നടത്തിയപ്പോ ബർക്കത്തിനാണെന്ന് തോന്നി, എല്ലാ പള്ളിയുടെ മുമ്പിലും ഓരോ ഫ്ലക്സ് ഉണ്ട്. അള്ളാഹു ആലം, അടുത്ത കൊല്ലം മിനാരത്തിന്റെ മുകളിൽ കയറുമായിരിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാനും ആലോചിച്ച പടച്ചന് മുസ്ലിമീങ്ങൾ മാത്രമാണ്, എന്തിനാ ഈ പള്ളിയുടെ ഫ്രണ്ടിൽ ഫ്ലക്സ് വെക്കുന്നത്? എന്തിനാപ്പാ? എടാ വേറെ എവിടെല്ലാം സ്ഥലം കിടക്കുന്നു? പള്ളിയുടെ മുമ്പിൽ കൊണ്ട് പള്ളിയിൽ നിസ്കരിച്ചിട്ട് വരുന്നവർക്ക് കാണാൻ. അതാ ഇന്നത്തെ കാലം അങ്ങനെയായി മാറിയിടോ. ആരും ദീനുമായിട്ടുള്ള ബന്ധമില്ലാതെ പോകുന്നു. ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യും, ഇനി ചെയ്യണോ എന്ന് പറഞ്ഞാൽ ചെയ്യാതിരുന്നാ മതിയായിരുന്നു.